ഹലോ ഗൈസ് എല്ലാവർക്കും ലാൽ ബ്രദേസ് എൻ്റർടൈൻമെന്റിന്റെ ഏറ്റവും പുതിയ ഫിലിം റിവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആദ്യത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈയിടെ ഏറെ ചർച്ചയായി മാറിയിട്ടുള്ള പാവകഥകൾ എന്നുള്ള സിനിമയെ പറ്റിയാണ് ഒരു കുടുംബത്തോടെ മാനം ഗൗരവം ആണവം ഇത് ഇറക്കി വീട്ടിലിറക്വേ കൂടാതെ ഒരു മിനി ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പാവകഥകൾ നാല് സിനിമകളുടെ ഒരു കൂട്ടായ്മയാണത് ഇതെല്ലാം ഒരു ഏറെ തെറ്റീകരിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഇതിന്റെ ടൈറ്റിൽ അതെ പാപക്കഥകൾ സത്യത്തിൽ ഇത് പാപം ചെയ്തവരുടെ കഥകൾ അല്ലെങ്കിൽ പാപികളുടെ കഥകൾ എന്നൊക്കെ വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഏറെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറെ സമകാലീനമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ സിനിമ തങ്കം എന്നുള്ള സിനിമയാണ് സുധാ കൊങ്ങരയാണ് ഡയറക്ടർ മറ്റൊരു വളരെ പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കാളിദാസ് ജയറമാണ് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമായി ജീവിക്കുന്ന സത്താർ എന്ന കഥാപാത്രത്തിലൂടെ ഒരു ട്രാൻസ്ജെൻഡർ അനുഭവിക്കുന്ന എല്ലാവിധ സംഘർഷങ്ങളും മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് സുധാ കോങ്ങര ഈ സിനിമയിൽ ചെയ്യുന്നത് അടുത്ത സിനിമയാണ് വെട്ടുമാരെ സംവിധാനം ചെയ്ത ലവ് പണ്ണ് കുട്ടണോ കണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് ലവ് പണ്ണു ഈ അച്ഛന്റെ മനസ്സ് മാറി എന്നുള്ള ഒക്കെ വിശ്വാസം കൊണ്ട് തൻ്റെ കാമുകീനെ പോരാത്തേനെ ബി ക്യൂബ് എന്ന ജാതിക്ക് താഴ്ന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് കടന്നു വരികയാണ് ഇളയ മകളായിട്ടുള്ള ജ്യോതിലക്ഷ്മി കാര്യങ്ങളുടെ സംഘർഷാവസ്ഥ ഇവർ തിരിച്ചറിയുകയും വളരെ രസകരമായിക്കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്നവരെ ഈ സമൂഹത്തെ മുഴുവൻ വ്യത്യസ്തമായ രീതിയിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിലൂടെ പടം അവസാനിക്കുന്നു ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാൻ മകൾ എന്ന ഗൗതം മേനോൻ ചിത്രത്തെ പറ്റിയാണ് ഗൗതം മേനോനും സിംറാനും തന്നെയാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് പൊന്നുത്തായി എന്നുള്ള പാട്ട് ഈ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം പൊന്നുത്തായി എന്നുള്ള പാട്ട് നമ്മളിലേറെ ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു സോങ് മൂന്ന് മക്കളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം വിശ്വാസവും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലെ ഒരു മേമ്പൂടിയാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട ഇവരുടെ ഇളയ മകളായിട്ടുള്ള പൊന്നുത്തായനെ പ്രേക്ഷകരെ ആദ്യം മുതലേ ശ്രദ്ധിക്കും ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ മകൾ നേരിട്ട ദുരനുഭവവും ഇവരുടെ ഉള്ളിലെ തന്നെ ദുരഭിമാന ചിന്തയുമൊക്കെ മതി എന്ന കഥാപാത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ദുരഭിമാനത്തിൻ്റെയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് പോകുന്നു എന്ന് തുടങ്ങുന്ന ഒരു സിനിമ വളരെ മനോഹരമായിട്ടുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വൈകാരികമായിട്ടുള്ള ഒരു അവസാനത്തിലേക്കാണ് എത്തിപ്പെടുന്നത് വിഘ്നേശ്ശിവൻ്റെ ഒരു മാജിക്കൽ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പടമാണ് ഓറിരുവോ ഓരോരുവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിൻ്റെ വലിയൊരു പങ്കു ഒരുക്കിയിരിക്കുന്നത് ഒരു തമിഴ് നാലുകെട്ട് വീടിനുള്ളിലാണ് ഓരോ ഷോട്ടുകളും ഓരോ ശബ്ദങ്ങളും പ്രകാശ് രാജൻ്റെ കഥാപാത്രത്തിന്റെ ക്രൂരതയെയും സായി പലവിയുടെ ദയനീയതയെയും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കും കുറച്ച് സൂചനകളുണ്ടെങ്കിലും ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്ന ക്ലൈമാക്സിലേക്ക് തന്നെയാണ് സിനിമയുടെ പോക്ക് ആദ്യത്തെ സിനിമ കണ്ടു തുടങ്ങിയാൽ തന്നെ മറ്റു മൂന്നെണ്ണം കാണാതെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു മാജിക്ക് ഈ സിനിമകളിൽ ഒളിഞ്ഞു കിടക്കുന്നു ഇതുപോലെ വ്യത്യസ്ത ജാനറുകളിൽ പെട്ട നല്ല സിനിമകളുമായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കണ്ടതും ബാക്കിയുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സിനിമകളെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയൊരു നല്ല സിനിമയുമായിട്ട് കാണുന്നവരെ സീസു